എല്ലാവർക്കും ട്രൂ ലൈസ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കച്ചവടത്തിലൂടെ ജനവിധി അട്ടിമറിക്കാൻ യു ഡി എഫ് ശ്രമിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കച്ചവട കണക്കിന്റെ ബലത്തിലാണ് യു ഡി എഫ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതെന്നും ബി ജെ പിയുടെ വോട്ട് യു ഡി എഫ് ചോദിച്ചു വാങ്ങിയെന്നും പിണറായി ആരോപിച്ചു. ഇന്ത്യയ്ക്ക് ആവശ്യമായ വാക്സിൻ ലഭ്യമാക്കാൻ ഏതാനും മാസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി അദാർ പുനാവാല. ജൂലൈ വരെ ഇന്ത്യയിൽ വാക്സിൻ ക്ഷാമം അനുഭവപ്പെടുമെന്ന് പുനാവാല വ്യക്തമാക്കിയതായി ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ജൂലൈയോടെ വാക്സിൻ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നും പ്രതിമാസ ഉൽപാദനം 60 മുതൽ 70 ദശലക്ഷം ഡോസിൽ നിന്ന് 100 മില്യൺ ഡോസായി വർദ്ധിപ്പിക്കാനാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറെടുക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ കോവിഡ് പ്രതിരോധത്തിനാണ് പുതിയ സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനോടൊപ്പം സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും വിട്ടുവീഴ്ച കാണിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സർക്കാർ എന്താണ് പ്രധാനമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അതിന് പ്രകാരമായിരിക്കും എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോവുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിക്കാൻ ബി ജെ പി കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. തിരഞ്ഞെടുപ്പിൽ വീഴ്ച പറ്റിയെന്ന് കമ്മിറ്റി വിലയിരുത്തി. ബി ഡി ജെ എസ് മുന്നേറ്റമുണ്ടാക്കാത്തതിലും യോഗത്തിൽ വിമർശനമുണ്ടായി. ഏക സിറ്റിംഗ് സീറ്റായ നിയമം കൈവിട്ട് ദയനീയ പരാജയത്തെ പ്രാഥമികമായി വിലയിരുത്തുന്നതിനാണ് ബി ജെ പി അടിയന്തരമായി കോർ കമ്മിറ്റി യോഗം ഓൺലൈനായി ചേർന്നത്. സംസ്ഥാനത്ത് ആർ ടി പി സി ആർ പരിശോധന നിരക്ക് കുറച്ച സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സ്വകാര്യ ലാബ് ഉടമകൾ ഹൈക്കോടതിയിൽ. നിരക്ക് കുറയ്ക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ലാബ് ഉടമകളുടെ ആവശ്യം. നിരക്ക് കുറയ്ക്കുന്നത് പരിശോധനയുടെ ഗുണനിലവാരം കുറയ്ക്കാൻ ഇടയാക്കുമെന്നും ലാബ് ഉടമകൾ പറയുന്നു. നടത്തുന്ന നിരീക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കില്ലെന്ന് സുപ്രീം കോടതി. മദ്രാസ് ഹൈക്കോടതിക്കെതിരായ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹർജിയിൽ വാദം കേൾക്കവെയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന നിലപാട്. കോടതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മുഴുവനും നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യപ്പെടണമെന്നും മാധ്യമങ്ങൾ ശക്തമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ കെ സുധാകരൻ അനുയോജ്യനാണെന്ന് പരോക്ഷമായി സൂചിപ്പിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സുധാകരൻ മികച്ച നേതാവാണെന്നും കോൺഗ്രസിന് ഒരു ശബ്ദവും നാവും ഉണ്ടാകണം, നിലവിൽ സുധാകരന് മാത്രമേ കോൺഗ്രസിനെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്നും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തിരുവഞ്ചൂർ പറഞ്ഞു. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നീറ്റ് പി എ ജി പരീക്ഷകൾ 4 മാസത്തേക്ക് മാറ്റിവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയുടേതാണ് തീരുമാനം. പുതുക്കിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഈ വരുന്ന വ്യാഴാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് ട്രൂലൈസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും അറിയുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.